हलो फ्रेंड्स एल्लावर्क्कुम अल्मीस किचन स्वागतम इन नम्म तैयाराक्कान और अडिपोली टेस्टी आयिट्टुल्ल स्पोंज केक अप्पोल वीडियो इष्टावुकयाणेंकिल लाइक शेयर कमेंट नम्मुडे चानल आद्यमायिट्टाण काणुन्नतेंकिल प्लीस ओन्न सब्सक्राइब चेय्यू അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് കടലമാവാണ് നമ്മൾ മൈദപ്പൊടിയിലല്ല ഈ കേക്ക് തയ്യാറാക്കുന്നത് കടലമാവിലാണ് തയ്യാറാക്കുന്നത് അതിനു വേണ്ടി 1 കപ്പ് കടലമാവ് പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര മുഴുവനോട് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് 2 മുട്ട 1/4 കപ്പ് കാച്ചി തണുത്തിട്ടുള്ള പാൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി നമുക്ക് ഈ മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി ഈ മുട്ട നമുക്ക് നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ പഞ്ചസാരയെ മുട്ടയായിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം ഇപ്പോൾ പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ വേറെ എസൻസ് ഒന്നും ചേർക്കുന്നില്ല നമുക്ക് വേണമെങ്കിൽ എസൻസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോ ഇതിലേക്ക് ഒരു രണ്ട് നുള്ള് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് കടലമാവ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എത്രയും ഇട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കുക അതിലേക്ക് ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു സ്പാച്ചുല വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഇത് നല്ല തിക്ക് ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത് ഇനി നമുക്ക് നമ്മളെടുത്തു വെച്ചിട്ടുള്ള പാലിൽ നിന്നും കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കണം അത് നല്ലൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഇത് പതുക്കെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് പാലും മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സോസ് പാൻ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുകയാണ് ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇനി ഇതിൽ ബട്ടർ പേപ്പർ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാൻ വേഗത്തിൽ ഇളകി വരാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ പേപ്പർ കൂടെ വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു ഓയിൽ പേപ്പർ കൂടെ ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കുറച്ചുകൂടെ കുടുവനായിട്ടുള്ള സോസ് പാൻ ആണെങ്കിൽ നമ്മുടെ കേക്ക് കുറച്ച് കൂടെ ഒന്ന് നല്ല ഹൈറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു അളവിലുള്ള സോസ് പാൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പതിയെ തട്ടി കൊടുക്കണം ഇപ്പോൾ നമ്മളിവിടെ ടാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഉള്ളതെല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിലുള്ളതാണ് മുട്ടയും പാലും ഒക്കെ അപ്പോൾ ഇനി നമുക്കൊരു പഴയ തവ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം ചൂടാക്കാനായിട്ട് അതൊന്ന് 5 മിനിറ്റ് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ തവ 5 മിനിറ്റ് കൊണ്ട് ചൂടായി കിടപ്പുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പുറത്തോട്ടായിട്ട് നമ്മുടെ കേക്കിൻ്റെ സോസ് പാൻ വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു മൂടി കൂടെ വെച്ച് കൊടുക്കാം ഇതിൻ്റെ പുറത്ത് വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തിക്കല്ലൂടെ എടുത്ത് ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 35 മുതൽ ഒരു 40 മിനിറ്റ് 30-35 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കിത് നോക്കണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ 35 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു അപ്പോഴത്തേക്കും ഈ കേക്ക് പൊങ്ങി വന്നിട്ട് നമ്മുടെ മൂടിയിലൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു മൂടിയാണല്ലോ വെച്ചു കൊടുത്തത് അപ്പോൾ ഇനി നമുക്കിത് റെഡി ആയിട്ടുണ്ടോ നോക്കാം
അപ്പോൾ നമ്മുടെ കേക്ക് ഒട്ടലൊന്നുമില്ല, നല്ല ക്ലീൻ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പോർഷൻ വന്നിട്ട് ഇങ്ങനെ കേക്ക് പൊങ്ങി വന്നപ്പോൾ ഞാൻ വെച്ചു കൊടുത്ത മൂടി ശരിയായില്ല. കുറച്ചുകൂടെ പൊക്കമുള്ള ഒരു മൂടി വെച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി കേക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കടല മാവ് കൊണ്ട് തയ്യാറാക്കിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.